അപ്പോൾ ഇത് രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം പൊട്ടാസിയം കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള സാധനമാണ് ഇത് ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ നോക്കിയാൽ നമ്മുടെ പത്തുമണി കളക്ഷനാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ പത്ത് മണി നടന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെയാണ് പോട്ടിങ് മിക്സ് കുറച്ചുകൊണ്ട് നല്ല ഭംഗിയായിട്ട് പത്തുമണി നടാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് നല്ല രീതിയിൽ അത് പോകുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു പോട്ട് കാണിച്ചിരുന്നു നമ്മുടെ ഈ അഞ്ച് വർഷം വാറണ്ടിയുള്ള നമ്മുടെ എച്ച് ഡി പി പോട്ട് കാണിച്ചിരുന്നു എനിക്ക് ഇതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കണ്ടോ നല്ല അടിപൊളി പോട്ടാണ് ഇതിനും നല്ല രീതിയിൽ ഓർഡർ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഒന്ന് കയറി വാങ്ങിക്കാം അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് സീറോ കോസ്റ്റിൽ നിറയെ പൂക്കാനും നല്ല ഭംഗിയായിട്ട് ചെടികൾ വളരാനും നമ്മുടെ പറമ്പിൽ തന്നെയുള്ള രണ്ട് ഇലച്ചെടികൾ ഉപയോഗിച്ച് നമുക്ക് ഇത് നന്നായിട്ട് വളർത്താനായിട്ട് സാധിക്കും കാരണം ഈ പത്തുമണി പൂക്കളൊക്കെ ഉണ്ടായിട്ട് കുറച്ച് വളവിട്ട് കൊടുക്കണം അത് വില കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാളും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിച്ച് അത് ചെയ്യാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് അടക്കാം അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാനും മറക്കണ്ട ഓക്കെ അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെയുള്ള രണ്ട് പച്ചിലകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ആ രണ്ട് പച്ചിലകളും പൊട്ടാസ്യം കണ്ടൻറ് ഏറ്റവും കൂടുതലുള്ളതും നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളതാണ് നമുക്കറിയാം പൊട്ടാസ്യം കണ്ടൻറ്റ് പൊട്ടാസ്യമാണ് നമ്മുടെ ചെടികളെ പൂക്കാനും അല്ലെങ്കിൽ കായ്ക്കാനും ഒക്കെ സഹായിക്കുന്നത് അപ്പോൾ നമ്മുടെ പത്ത് മണി നന്നായിട്ട് പൂക്കാനായിട്ട് നമ്മുടെ ഈ ഇലച്ചെടി സഹായിക്കും ഇലച്ചെടിയല്ല അതൊരു കളയാണ് അത് നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചു കളയുന്നതാണ് അതുപോലെ തന്നെ നന്നായിട്ട് ചെടികൾ വളരാൻ നന്നായിട്ട് വളർന്നാൽ മാത്രമേ നന്നായിട്ട് പൂ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകത്തുള്ളൂ നിറയെ ശിഖരങ്ങളൊക്കെ ഉണ്ടായാലേ നിറയെ ശിഖരങ്ങളിൽ പൂവുണ്ടാവും അപ്പോൾ അങ്ങനെ നിറയെ ശിഖരങ്ങളും പൂക്കളും ഉണ്ടാകാനായിട്ട് ശിഖരങ്ങളും ഇലച്ചിലും ഒക്കെ ഉണ്ടാകാനായിട്ട് നമ്മുടെ കയ്യിൽ മറ്റൊരു ഒരു കളയും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഉപയോഗിച്ച് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കാണാം അപ്പോൾ നമുക്ക് നമുക്കതിനാദ്യമായിട്ട് വേണ്ട വളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പച്ചില എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് നിങ്ങൾക്കറിയാവുന്നറിയില്ല ഇതിൻ്റെ പേര് ധൃതരാഷ്ട്ര പച്ച എന്നാണ് ഇത് ശരിക്കും നമ്മുടെ പറമ്പിലും അല്ലെങ്കിൽ ഈ കാട് പിടിച്ച് നിൽക്കുന്ന പ്രദേശത്തുമൊക്കെ ഇത് കാണുന്നതാണ് കാരണം ഇത് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടേ പോകത്തുള്ളൂ ഏതെങ്കിലും ഒരു ചെടിയല്ലോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ആണെങ്കിൽ ഇവൻ മുഴുവനായിട്ട് അതിനെ മൂടി നിറയെ പൂക്കളൊക്കെ ഉണ്ടാകും ഒരു ഇല വീണ് കഴിഞ്ഞാൽ അവിടുന്ന് അത് കിളുത്ത് വരും അങ്ങനെ ആ ചെടി നശിപ്പിച്ചിട്ടേ മുമ്പ് വരുത്തുള്ളൂ അതാണ് നമ്മുടെ ധൃതരാഷ്ട്ര ആലിംഗനം പോലെ നമുക്കറിയാമല്ലോ ധൃതരാഷ്ട്രാലിംഗനം ചെയ്ത് നശിപ്പിക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത് അപ്പോൾ ഇതാണ് ഇത് നമ്മുടെ ഈ പറമ്പിലുള്ളതാണ് അങ്ങനെ കളയാറില്ല പൊട്ടാസ്യം കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള സാധനമാണ് ഈ ധൃതരാഷ്ട്ര പച്ച എന്നുള്ളത് അപ്പോൾ ഇത് കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് ഇത് പറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇല എങ്ങും വീഴാത്ത രീതിയിൽ വേണം പറിച്ചെടുക്കാൻ ഇതിൻ്റെ ആ ഒരു ജർമിനേഷൻ രീതി എന്ന് പറയുന്നത് ഇത് പൂ അല്ലെങ്കിൽ കായ ഉണ്ടായി കായ കാ മൂലവും അതുപോലെ തന്നെ ഇതിൻ്റെ ഇല വീണും അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് വീണൊക്കെയാണ് ഇത് കിളുത്ത് വരുന്നത് അപ്പോൾ ഇതൊന്നും കളയരുത് കാരണം എവിടെയും വീഴാത്ത രീതിയിൽ വേണം ഇതെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ നമ്മളുടെ ആവശ്യത്തിന് പറിച്ചെടുക്കുക എന്നിട്ട് നമ്മളത് വളവാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതും കൂടെ എടുക്കാം ഇതാണ് ഒന്നാമത്തെ സാധനം രണ്ടാമത്തത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ നമ്മുടെ പൊന്നാങ്കണിച്ചിരിയാണ് അല്ല അടിപൊളിയായിട്ട് പൊന്നാങ്കണി ചേരി നിൽക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനത് ചെയ്യാം ഇത് നമ്മുടെ ചീമക്കൊന്നയാണ് ഈ ചീമക്കൊന്നയിലാണ് ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ ഇലകളിൽ ഇത് ശരിക്കും ഇലയാണല്ലോ അല്ലേ നമ്മളുടെ വേലിപ്പത്തിലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ ഇതാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലുമൊക്കെ മതിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ഇതെല്ലാം പുറത്തായി അപ്പോൾ ഇത് ഇവിടെ ഒരു മൂലയ്ക്ക് നിന്നിരുന്നതാണ് എന്തായാലും ഞാൻ കളഞ്ഞിട്ടില്ല അതിങ്ങനെ കുറ്റിയായിട്ട് നമ്മൾ വളർത്തി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാറുണ്ട് അപ്പം നൈട്രജൻ കണ്ടതിൽ ഏറ്റവും കൂടുതലുള്ളതാണ് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് നൈട്രജൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മളൊന്ന് റെഡിയാക്കി നമ്മൾ ചെയ്യുന്ന രീതിയിലൊന്ന് ചെടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ചെടികൾ വളരും അപ്പം ഇതാണ് നമുക്ക് എടുക്കേണ്ട രണ്ടാമത്തെ ഐറ്റം അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വെട്ടുകത്തി ഒന്നും എടുത്തില്ല കാരണം ഇതിൻ്റെ ചെറിയ ഇളം തണ്ടുകളാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ഇതേ നമ്മുടെ ഈ ഒരു കട്ടർ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പ്രൂണറാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇളം ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വലിയ കമ്പുകളൊക്കെ വരെ കട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രൂണറാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി ഇത് ആഴ്ചയിലാഴ്ചയിൽ ഇത് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ഭയങ്കര ഗംഭീരമായ വളർച്ചയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മാസം രണ്ട് പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ കുറച്ചെടുത്തു ബാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളം തയ്യാറാക്കാനായിട്ട് ഞാൻ സാധാരണ വീട്ടിൽ ഇതുപോലെ വളങ്ങളെല്ലാം കലക്കി വെക്കുന്ന ഈ ഒരു ട്രമ്മിലാണ് കേട്ടോ ഇത് അറുപത് ലിറ്ററിൻ്റെ ട്രം ആണ് അപ്പോൾ ഇതിനകത്താണ് ഞാൻ വളം ശരിയാക്കുന്നത് ഇതിനകത്ത് എപ്പോഴും വെള്ളം അടിച്ചിട്ടേക്കും നമുക്ക് അഥവാ കറൻ്റില്ലെങ്കിൽ ഇതിനകത്തൊന്ന് എടുത്തൊഴിക്കും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ വളം ശരിയാക്കുന്നതൊക്കെ ഇതിനകത്താണ് അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഈ പത്ത് മണിക്കുള്ള വളം അതായത് പൊട്ടാസ്യം കണ്ടൻറ്റും നൈട്രജൻ കണ്ടൻറ്റും ഏറ്റവും കൂടുതലുള്ള സീറോ കോസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളമാണ് നമ്മളിപ്പം റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കിറ്റ് എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ഈ ധൃതരാഷ്ട്ര പച്ചയിൽ ഇവൻ്റെ ഇലയോ അല്ലെങ്കിൽ ഇവൻ്റെ കായോ ഒക്കെ ഉണ്ടെങ്കിൽ അരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം വെള്ളത്തിൽ കിടന്നുകൊണ്ട് ചിലപ്പോൾ അത് പോകണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു കിറ്റിനകത്താക്കി അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു കിഴി തുണിയുണ്ടെങ്കിൽ ഒരു തുണി കിഴിയാക്കി അതിനകത്തേക്ക് വെക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പത്ത് മണി നമ്മുടെ ചീമക്കൊന്നാണ് സീമക്കൊന്ന ഇലയും ഇതുപോലെ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്ത് നമ്മളതും ഈ ഒരു കിറ്റിനകത്തേക്ക് ആക്കുന്നു അല്ലെങ്കിൽ ആക്കുന്നു അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും കേട്ടോ ഇനി ഇതില്ലാത്തവർക്ക് വേണ്ടിയുള്ള വളവും ഞാനിപ്പോൾ തന്നെ കാണിച്ചുതരാം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെയാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇത് കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇതും കൂടെ ഈ കിറ്റിനകത്തേക്ക് ആക്കാം അപ്പോൾ നമുക്ക് നൈട്രജനും ആകും നമ്മുടെ പൊട്ടാസിയവും ആകും അപ്പോൾ ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പൂ പിടിക്കാനും ഒക്കെ ആയിട്ടുള്ള വളം നമുക്ക് സെറ്റാക്കി എടുക്കാം ഒരു തുള്ളി പോലും നമ്മൾ പച്ചില കളയണ്ട അപ്പോൾ ഇതൊക്കെ വെറുതെ കാട് കാടുപിടിച്ച് നിൽക്കുന്നതാണെങ്കിലും നമുക്കിതെല്ലാം വിലപ്പെട്ട സാധനം ആട്ടോ അപ്പോൾ ഇതൊന്നും കളയണ്ട ശരിക്കും നമ്മൾ മാക്സിമം ചിലവ് ചുരുക്കി ചെയ്താലാണല്ലോ നമുക്ക് ലാഭം അല്ലാതെ വെറുതെ പൈസ മുടക്കാനാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഈ വെള്ളത്തിലേക്ക് ഇടുന്നു ഞാൻ എപ്പോഴും ഇത് ഇത് മുക്കിയിടണം ഞാൻ എപ്പോഴും ഇത് അടച്ചാണ് വെക്കുന്നത് കാരണം ഇതിനകത്ത് ചിലപ്പോൾ നമ്മുടെ ഈ മൂഷയനൊക്കെ വന്ന് വീണ് ചിലപ്പോൾ കിടക്കും അപ്പോൾ അതുകൊണ്ട് ഇത് എപ്പോഴും ഞാൻ അടച്ചിടും അപ്പോൾ ഇത് നനഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് താഴെ പോകാത്ത രീതിയിൽ ഈ സൈഡിൽ വെച്ചിട്ട് ഞാൻ ഞാനിതിങ്ങനെ ചെയ്യും അപ്പോൾ ഇതൊരു രണ്ടോ മൂന്നോ ദിവസം വരുന്നു കഴിഞ്ഞാൽ നമുക്കിത് മണി ചെടികൾക്ക് ഉപയോഗിക്കാനുള്ള വളമായി ഇത് ശരിക്കും ചെറിയ പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പം ഞാനിത് ഞാനിതിപ്പോൾ അറുപത് ലിറ്ററിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ വെള്ളം ചേർക്കുക ഒന്നും ചെയ്യത്തില്ല കാരണം ഞാൻ ആവശ്യമുള്ള വളമാണ് എടുത്തിരിക്കുന്നത് ഇനി ചെറിയ പാത്രത്തിലാണ് അല്ലെങ്കിൽ ബക്കറ്റിലെ വല്ല ഒക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് വേണം ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോയാലും ഇത് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പം ചെടികൾ കരിഞ്ഞു പോയാലും അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇരട്ടി ചേർത്ത് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതാണ് നമുക്ക് പത്ത് മണിക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മളിതിന് രണ്ട് പച്ചിലവളങ്ങൾ നമ്മൾ കാണിച്ചു അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഈ പച്ചിലവളങ്ങൾ കിട്ടണമെന്നില്ല അപ്പോൾ ഇപ്പോൾ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ ചെറിയ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വളമെന്ന് പറയുന്നത് ബയോ പൊട്ടാഷാണ് അപ്പോൾ ഇത് നമുക്ക് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളമെന്നുള്ള രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ചോട്ടിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നല്ല രീതിയിൽ പൂക്കളുണ്ടാകും അപ്പോൾ നമുക്കിത് അഞ്ച് എം എൽ എടുക്കാം ഞാനിപ്പോൾ ഒരു സിറിഞ്ചിലാണ് ട്രെയിൻ്റെയിൽ മെഷറിംഗ് കപ്പ് ഇല്ലായിരുന്നു അപ്പോൾ ഒരു സിറിഞ്ചിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ അഞ്ച് എം എൽ എടുത്തിട്ടുണ്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു പൂവാളി അല്ലെങ്കിൽ വാട്ടറിങ് ക്യാനിൽ ഞാൻ അഞ്ച് എം എൽ എടുത്തിരിക്കുക അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് സ്പ്രേ ചെയ്യുകയും ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കാം നല്ല ഭംഗിയായിട്ട് അടിപൊളി പൂക്കളുണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പൂക്കളുടെ കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വെബ്സൈറ്റിലൊന്ന് കയറി കഴിഞ്ഞാൽ പൂക്കളുണ്ട് കേട്ടോ ഈ ചെടികളുണ്ട് നിങ്ങൾക്കത് വാങ്ങിക്കാം അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവായിരിക്കും ബൈ